ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇപ്പം മഴയൊക്കെ അല്ലേ, ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ട് കുറച്ച് ബി എസ് സി ക്ലാസ്, അതായത് കുറച്ച് ബി എസ് സിയിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. അപ്പോൾ പറ്റിയൊരു മൂഡാണല്ലോ, കട്ടൻ ചായ കുടിച്ചുകൊണ്ട് പഠിക്കാതിരിക്കുക എന്ന് പറയുന്നത് അടിപൊളിയൊരു കാര്യമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്രോപ്സ്, വിളകൾ ഇല്ലയോ, ആ വിളകളെ കുറിച്ചുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് വിളകളാണുള്ളത്. ഏതൊക്കെയാണ്? ഖാരിഫ് വിളകളുണ്ട്, റാബി വിളകളുണ്ട്, പിന്നെ സെയ്ദ് വിളകളുണ്ട്. ഇല്ലയോ, ഖാരിഫ് ക്രോപ്സ് ഉണ്ട്, റാബി ക്രോപ്സ് ഉണ്ട്, സെയ്ദ് ക്രോപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഖാരിഫ് വിളകൾ, ഖാരിഫ് വിളകൾ നമ്മുടെ സോയിങ് പീരീഡ്, ഖാരിഫ് വിളകളുടെ സോയിങ് പീരീഡ് എന്നാണെന്ന് ചോദിച്ചാൽ ജൂണാണ്. എന്നാണ്? ജൂണാണ്. ഓക്കെ, അതുപോലെ അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന, ഹാർവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, വിളവെടുപ്പ് സമയം. ഓക്കെ, വിളവെടുപ്പ് സമയം എന്താന്ന് ചോദിച്ചാൽ അത് നവംബറാണ്, നവംബർ. അപ്പം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഖാരിഫ് വിളകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഖാരിഫ് വിളകളുണ്ട്. അപ്പം അത് പഠിക്കാനായിട്ട് എല്ലാ വിളകളെയും പേരിങ്ങനെ പഠിച്ചു വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോഡ് വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഡ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ്. ആ കോഡ് അങ്ങ് പഠിച്ചു വെച്ചോ. കരി ജൊറാബെ എള്ളിനെ നീ ചോളത്തിൽ പരത്തണം. എന്താണ് പറഞ്ഞത്? കരി ജൊറാബെ എള്ളിനെ നീ ചോളത്തിൽ പരത്തണം, ഇതാണ് നമ്മുടെ കോഡ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞോ, കരി ജൊറാബെ എള്ളിനെ നീ ചോളത്തിൽ പരത്തണം. ഒന്നുകൂടെ പറഞ്ഞേ, കരി ജൊറാബെ എള്ളിനെ നീ ചോളത്തിൽ പരത്തണം. ഓക്കെ, അപ്പൊ അതില് കരി 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 എന്നിട്ട് അപ്പോഴേ ഓർമ്മ വരും, കരിമ്പ്, കരി കരിമ്പ്. ജൊറാബ്, ജൊറാബ് അതിനകത്ത് തന്നെ ഒരു മൂന്ന് പേരുണ്ട് ജൊറാബ് എന്ന് പറയുന്നത്. ഒന്നാമത് ജോ, ജോവർ. റാഗി. ബ് ബജ്ര. ഓക്കെ, ജൊറാബ്, ജൊറാബില് ജോ ജോവർ, റാഗി, ബ് എന്ന് പറയുന്നത് ബജ്ര. ഓക്കെ, ഈ മൂന്നെണ്ണം, ഈ മൂന്നെണ്ണത്തിന് നമ്മൾ അറിയപ്പെടുന്നത് മില്ലറ്റ്സ് എന്നറിയപ്പെടും. മില്ലറ്റ്സ് എന്താ ഈ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മില്ലറ്റ്സ്. ഓക്കെ, അതിനാണ് നമ്മൾ മില്ലറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ജൊറാബിൽ വരുന്ന ആ മൂന്ന് പേരുണ്ടല്ലോ, അവരെ തന്നെയാണ് നമുക്ക് മില്ലറ്റ്സ് ആയിട്ട് കാണാം, ചെറുധാന്യങ്ങളായിട്ട് കാണാം. ഓക്കെ, അപ്പൊ കരിമ്പ്, ജോവർ, റാഗി, ബജ്ര, നാലെണ്ണം ആയില്ലയോ. അടുത്തത് എള്ളിനെ, എള്ളിനെ അതിൽ തന്നെ ഉണ്ട്. എള്ള് നേന്ന് വെച്ചാൽ നെല്ല്, എള്ളിനെ, എള്ള് നെല്ല്. ഓക്കെ, എള്ളിനെ. നീ, നിലക്കടല, നീ നിലക്കടല. ചോളത്തിൽ പരത്തണം, ചോളത്തിൽ അതിൽ നിന്ന് കിട്ടി ചോളം. പരത്തണം, പരത്തണം അതിൽ നിന്ന് കിട്ടുന്ന എന്താണ്? പരുത്തിയും ചണവും, പരുത്തിയും ചണവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, കരിജൊറാബെ എള്ളിനെ നീ ചോളത്തിൽ പരത്തണം എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലയോ. അപ്പൊ അതിൽ പറഞ്ഞെന്താ, കരി കരിമ്പ്, ജൊറാബിൽ വരുന്ന ജോ ജോവർ, റാഗി, ബ് ബജ്ര. ഓക്കെ, ഈ മൂന്നെണ്ണത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് മില്ലറ്റ്സ്. മില്ലറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, ചെറുധാന്യങ്ങൾ, ചെറുധാന്യങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്, മില്ലറ്റ്സ്. എള്ളിനെ അതിൽ നിന്ന് കിട്ടി എള്ളും നെല്ല്. നീ, നിലക്കടല. ചോളത്തിൽ പരത്തണം, അതിൽ നിന്ന് കിട്ടി എന്തൊക്കെ, ചോളം, പരുത്തി, നം നം ചണം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട എന്ത്, കാരിഫ് വിളകൾ എന്ന് പറയുന്നത്. കാരിഫ് വിളകൾ എന്ന് പറയുന്നത് ഇതാണ്. അടുത്തത് രണ്ടാമത്തതാണ് ആര്, റാബി വിളകൾ. റാബി, റാബി ക്രോപ്സ് ഉണ്ട് ഇല്ലയോ. അതിന്റെ സോയിങ് പീരീഡ്, സോയിങ് പീരീഡ് എന്ന് വെച്ചാൽ എന്താ വിതയ്ക്കുന്നത് എന്നാന്ന് ചോദിച്ചാല് നവംബറിലാണ്. അതിന്റെ സോയിങ് പീരീഡ് എന്നാണ് നവംബറിലും. അതിന്റെ ഹാർവെസ്റ്റിംഗ് പീരീഡ് എന്നാന്ന് ചോദിച്ചാല് അത് മാർച്ചിലുമാണ്. ഹാർവെസ്റ്റ് ചെയ്യുന്ന എന്നാണ്, മാർച്ച്. നവംബറിൽ സോയിങ് ചെയ്തിട്ട് മാർച്ചിൽ നമ്മൾ എന്ത് ചെയ്യും, വിളവെടുക്കും, ഹാർവെസ്റ്റ് ചെയ്യും. ഓക്കെ, അതിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ക്രോപ്സുകളുണ്ട് കേട്ടോ. മേജർ ആയിട്ടുള്ള എന്തുണ്ട്, ക്രോപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാല് അതിനൊരു കോഡം പഠിച്ചു വെക്കാം. ഓക്കെ, റാബി ഗോപിക്ക് ചെറുപക, വളരെ ചെറിയൊരു ഇതാണ്. റാബി ഗോപിക്ക് ചെറുപക, റാബി, റാബി എന്ന് വെച്ചാൽ റാബി വിളകൾ. ഗോപിക്ക് ചെറുപക, ഗോപിക്ക് ചെറുപക, അതിൽ നിന്ന് കുറച്ച് കിട്ടൂലയോ. ഗോപി, അതിൽ ഗോ എന്ന് പറയുന്നത് ഗോതമ്പ്, ഗോ എന്ന് വെച്ചാൽ എന്താണ്, ഗോതമ്പ്. ഗോപി, ബി, ബി ഇല്ലയോ, ആ ബി എന്ന് വെച്ചാല് ബാർലി, ബി എന്ന് വെച്ചാൽ എന്താണ്, ബാർലി.
ചെറുപക. ഓക്കെ, ചെറു ചെറു എന്ന് പറഞ്ഞാൽ ചെറു ചണവിത്ത്, ചെറു ചെറു ചണവിത്ത്. പക, ആ പക എന്നതിൽ മൂന്നെണ്ണം ഉണ്ട്. പക ഏതൊക്കെയെന്ന് വെച്ചാൽ പ പയർ വർഗങ്ങൾ, പ എന്ന് വെച്ചാൽ എന്താണ് പയർ വർഗങ്ങളും, കാ കാ എന്ന് വെച്ചാൽ എന്താ ആ കടുക്, കാ എന്ന് വെച്ചാല് കടുക്. പിന്നെ പക ചേർത്തിട്ട് ഒരെണ്ണം പുകയില്ല. ഓക്കെ, പക വെച്ചിട്ട് പുകയില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, റാബി ഗോപിക്ക് ചെറുപക എന്ന് വെച്ചാൽ റാബി വിളകൾ ഏതൊക്കെയാണ്, ഗോതമ്പ്, ബാർലി, പിന്നെ ഏതാ നമ്മുടെ ചെറുപക. ചെറുപകയിൽ ചെറു എന്ന് വെച്ചാൽ ചെറു ചണവിത്ത്, പ പ എന്ന് വെച്ചാൽ പയർവർഗ്ഗങ്ങൾ, ക കടുക്ക്, ആ പിന്നെ പക പകയുടേത് പുകയില്ല. ഓക്കെ, അപ്പൊ റാബി ഗോപിക്ക് ചെറുപക കിട്ടി, കഴിഞ്ഞു. ഓക്കെ, അടുത്ത ഇനി മൂന്നാമത്തെ ഏതാ, മൂന്നാമത്തെ സെയ്ത്, സെയ്ത് വിളകളാണ്. സെയ്ത് വിളകൾ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അതിന്റെ സോയിങ് പീരീഡ് എന്താന്ന് ചോദിച്ചാല് മാർച്ചിലും, അതിന്റെ ഹാർവെസ്റ്റിംഗ് പീരീഡ് എന്താന്ന് ചോദിച്ചാല് ജൂണിലും ആണ്. മാർച്ചിൽ നമ്മള് സോയിങ് ചെയ്തിട്ട് ജൂണിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതിനകത്തുള്ള മേജർ ക്രോപ്സ് എന്ന് പഠിക്കാൻ എളുപ്പമാണ്. ആ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഏതൊക്കെയാണ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ്. അപ്പൊ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, നമ്മുടെ അതിനകത്തുള്ള മേജർ ആയിട്ടുള്ള ക്രോപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമല്ലോ, എല്ലാവരും ക്ലിയർ ആയല്ലോ. ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിളകൾ. ഇനി അതുകൂടാതെ നമുക്ക് കുറച്ച് കാര്യം കൂടെ അധികമായിട്ട് പറയാം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യം ഏതെന്ന് ചോദിച്ചാല് അത് അരിയാണ്, നെല്ലാണ്. ഓക്കെ, ഈ നെല്ലിന് അനുയോജ്യമായ മണ്ണിനം ഏത് എന്ന് ചോദിച്ചാല് എക്കൽ മണ്ണ്, എക്കൽ മണ്ണം, അല്ലെ ഇംഗ്ലീഷിലെ അലൂവിയൽ സോയിൽ എന്ന് പറയും, എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. രണ്ടാമത്തെ മേജർ ക്രോപ്സ് ഏതാന്ന് ചോദിച്ചാല് അത് ഗോതമ്പാണ്, രണ്ടാമത്തെ ഏതാണ് ഗോതമ്പ്. ഓക്കെ, ഗോതമ്പിന് അനുയോജ്യമായിട്ടുള്ള മണ്ണിനം ഏതാന്ന് ചോദിച്ചാല് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള നല്ല വറ്റിച്ച എന്താണ് ഒരു എക്കൽ മണ്ണാണ് ആവശ്യമായിട്ടുള്ള, എക്കൽ മണ്ണാണ് അതിനാവശ്യം. ഇനി മൂന്നാമത്തെ മെയിൻ ക്രോപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ചോളമാണ്. അതിനും ആവശ്യമായിട്ടുള്ള മണ്ണിന് ഏത് തന്നെയാണ്, എക്കൽ മണ്ണാണ്. അത് നല്ലതുപോലെ വെല്ലായിട്ട് എന്ത് ചെയ്തിട്ടുള്ള, ഡ്രെയിൻ ചെയ്തിട്ടുള്ള നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള എക്കൽ മണ്ണിനെയാണ്. എക്കൽ മണ്ണുണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് കാണത്തുള്ളൂ, ചോളം നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ നമ്മുടെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഒരു നാണ്യവിളയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ കോട്ടൺ അല്ലെങ്കിൽ പരുത്തി എന്ന് പറയുന്നത്, കോട്ടൺ അല്ലെങ്കിൽ പരുത്തി. ഈ കോട്ടൺ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ളത്, കോട്ടൺ ടെക്സ്റ്റൈൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് മുംബൈയിലാണ്. അതുകൊണ്ട് നമ്മുടെ മുംബൈ എന്ത് വിളിക്കും, കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നു, കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്, കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ രാവിലെ ഒരു കട്ടനൊക്കെ കുടിച്ച് കുറച്ച് കാര്യം നമുക്ക് പഠിക്കാം അല്ലയോ, അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ക്ലാസ് ഇട്ടേക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മുടെ പരീക്ഷകൾക്കെല്ലാം എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം നല്ല വൃത്തിയായിട്ട് എല്ലാവരും പഠിക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം, വേറെ ക്ലാസ്സായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.